ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാമുഹൂർത്തങ്ങളായിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു അടിപൊളി എപ്പിസോഡ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിക്കാൻ സാധിക്കുന്ന എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഇന്നലെ സീരിയലിന്റെ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. സഞ്ജന പ്രതീക്ഷിന്റെ തിരക്ക് ദീപയുടെ ഫ്ലാറ്റിലേക്ക് എത്തിയതായിരുന്നു. സഞ്ജനയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ സഞ്ജന ദീപയുടെ വഴക്കിട്ട് അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് പ്രതീക്ഷിനെ വിളിക്കുന്നത്. പ്രതീക്ഷ അപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. പ്രതീക്ഷയും മിഥുനും ഫ്ളാറ്റിലേക്ക് വരുന്നുണ്ട്. മിഥുനെ വിളിച്ച് ദീപ പ്രതീക്ഷിന്റെ ഭാര്യ വന്നവരും അറിയിക്കുന്നുണ്ട്. ശേഷം പ്രതീക്ഷും മിഥുനും ഫ്ളാറ്റിലേക്ക് കയറി വരുന്നത്. പ്രതീക്ഷിനെ കണ്ടത് സഞ്ജന മകളെയും കൊണ്ട് ഓടി വന്നു. എന്നാൽ സഞ്ജന പറയുന്നതെല്ലാം കേട്ടിട്ടും ഒന്നും പറയാനാവാതെ നിൽക്കുന്നതായിരുന്നു പ്രതീക്ഷ. എനിക്കിപ്പം നിന്റെ കൂടെ വരാൻ പറ്റില്ലെന്ന് മാത്രമാണ് പ്രതീക്ഷ പറഞ്ഞത്. പിന്നീട് സഞ്ജനയുടെ കൈ പിടിച്ചു മാറ്റി എന്നെ തിരക്ക് ആരും ഇനി വരേണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയായിരുന്നു. വളരെ സങ്കടത്തോടെ തിരിച്ച് സഞ്ജനയെ കുഞ്ഞും തിരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. ഉടൻ തന്നെ ദീപ സഞ്ജനയെ പിടിച്ച് പുറത്താക്കി. സഞ്ജന കരഞ്ഞുകൊണ്ട് സുമിത്രയുടെ അടുത്തേക്ക് പോയി. എന്നാൽ പ്രതീക്ഷ സഞ്ജനയും മകളെയും പിടിച്ച് പുറത്താക്കിയതിന് ദീപയോട് കരുത്ത് സംസാരിക്കുകയും ദീപയെ തല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മിഥുൻ തടഞ്ഞു നിർത്തി. എന്റെ പെങ്ങളുടെ ജീവിതത്തിൽ തൊട്ട് കളിച്ചപ്പോൾ നീ എന്തുകൊണ്ട് ഇതൊന്നും ഓർത്തനെന്ന് പറയുകയാണ് മിഥുൻ. അപ്പോഴേക്കും സഞ്ജനയെ കാണാത്തതിൽ സുമിത്രയും രോഗം തിരക്കി പോകാൻ ഒരുങ്ങുമ്പോൾ സഞ്ജന അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. സുമിത്ര സഞ്ജനയോട് അവിടെ നടന്ന കാര്യം ചോദിച്ചപ്പോൾ പ്രതീക്ഷിന്റെ മാറ്റത്തെക്കുറിച്ച് സഞ്ജന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇത് കേട്ട സുമിത്രയും രോഹിതനും റൂമിലേക്ക് പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് രണ്ടുപേരും. മകൻ അച്ഛന്റെ വഴിയെ പോയെന്ന് സുമിത്ര പറയുമ്പോൾ പ്രതീക്ഷ അങ്ങനെ ആവില്ലെന്നാണ് രോഹിത് പറയുന്നത്. എന്തോ ഒരു ചതിയുണ്ടെന്നും അത് കണ്ടെത്തണമെന്നുമാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും സുമിത്ര അംഗീകരിക്കുന്നില്ല. തെറ്റ് ആര് ചെയ്താലും ഞാൻ തെറ്റ് തന്നെയാന്ന് പറയും. എന്തൊക്കെയാണെങ്കിലും എനിക്ക് തൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനിൽ നിന്ന് ഇത്ര ഒരു പ്രവൃത്തി ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്തൊക്കെയാണെങ്കിലും അവൻ അവന്റെ അച്ഛനെ പോലെ തന്നെയാണ് എന്ന് പറയുകയാണ് സുമിത്ര. അപ്പോൾ രോഹിത് പറയുന്നുണ്ടല്ല, അവന്റെ മാറ്റത്തിന് എന്തോ അവനാരെയോ പേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടെടുത്തതെന്നും രോഹിത് പറയുകയാണ്. ഈ ഒരു സമയം ശ്രീനിലയത്തിൽ വേദിയേക്ക് നാളെ കീമയ്ക്ക് പോകേണ്ട ദിവസമാണ്. ശിവദാസമേനോ ഞാൻ വരാൻ തന്റെ കൂടെ എന്ന് പറയുകയാണ്. ഇത് കേട്ട് വേദിയേക്ക് വിഷമം വരുന്നു. പിന്നെ കീമോ ചെയ്യാമെന്ന് പറയുകയാണ്. നാളെ തന്നെ പോകണമെന്ന് ശിവദാസമേനോ പറയുന്നു. ഇത് കേട്ട് സരസ്വതിമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. വേദികയുടെ കാര്യം ഞങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് പറയുകയാണ് സരസ്വതിമ്മ. നാളെ ആശുപത്രിയിൽ വേദികയെ കൂട്ടി ഞാൻ സരസ്വതിയും പോകുമെന്ന് പറഞ്ഞ് ശിവദാസമേനോൻ പറയുന്നു. ഇത് കേട്ട് മറുത്തൊന്നും പറയാനാവാതെ സരസ്വതിമ്മ നിൽക്കുന്നതോടെയായിരുന്നു ഏറ്റവും പുതിയ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ദീപയുടെ മിഥുന്റെ ചതി മനസ്സിലാക്കി പ്രതീക്ഷനെ ഇത്തവണ രക്ഷിക്കാൻ സുമിത്രയും രോഹിത്തും എന്താണെന്നും പുറപ്പെടും. എന്തൊക്കെയാണ് ആ ഒരു വീഡിയോ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഉടൻ തന്നെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് ആ ഒരു എപ്പിസോഡിന് വേണ്ടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷ ഒരിക്കലും ആ ഒരു രീതിയിലോട്ട് പോകുകയായിരുന്നു പ്രേക്ഷകർക്കും അറിയാം. എന്തൊക്കെയാണ് ഇതിനു വേണ്ടിയുള്ള കാരണം അറിയാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ് പ്രേക്ഷകരെല്ലാം തന്നെ. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു കാരണം അറിയാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലെ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആകുന്നതിന് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചു തരാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.